എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. വിഷ്ണു ഭഗവാന് ഏറെ പ്രധാനപ്പെട്ട വിജയ ഏകാദശിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഫൽഗുന മാസത്തെ കൃഷ്ണപക്ഷ ഏകാദശിയായ വിജയ ഏകാദശി February 17 വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഈ ദിവസത്തെ ഈശ്വരഭജനം വഴി എല്ലാത്തരം പാപങ്ങളിൽ നിന്നും മുക്തി നേടുകയും മരണാന്തര മോക്ഷം നേടുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. February 16 വ്യാഴാഴ്ചയാണ് ദശമി. ഈ ദിവസം മുതൽ ഏകാദശി വ്രതം ആരംഭിക്കണം. 17 ഏകാദശിയും 18 ദ്വാദശിയുമാണ്. ഈ 3 ദിവസങ്ങളിൽ ഉദയത്തിന് മുമ്പ് ഉറക്കമുണർന്ന് കുളിച്ച് ശുദ്ധിയായി വിഷ്ണു പൂജയും വൈഷ്ണവ ക്ഷേത്ര ദർശനവും നടത്തി പ്രാർത്ഥിക്കണം. വിഷ്ണു ഭഗവാന് തുളസിയില സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. February 16 രാത്രി 9:29 മുതൽ 17 രാവിലെ 7:59 വരെയാണ് ഹരിവരാസര സമയം. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലുള്ള സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം രാമരാമായ നമ എന്നീ മന്ത്രങ്ങൾ ഭക്തിപൂർവം കഴിയുന്നത്ര ജപിക്കണം. വിഷ്ണു ദ്വാദശ മന്ത്രങ്ങൾ അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം, ആദിത്യഹൃദയം ഇവ ജപിക്കുന്നത് നല്ലതാണ്. വിജയ ഏകാദശി ദിവസമായ February 17 പൂർണ്ണമായും ഉപവസിക്കണം. പകലുറക്കം പാടില്ല. ദശമി ദ്വാദശി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാം. തികഞ്ഞ ചിട്ടയോടെ ഈ വ്രതമെടുക്കണം. ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. ശത്രുക്കളെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്.